സമഗ്രയിൽ നിന്നും നോട്ട് തയ്യാറാക്കുന്ന വിധം. ഇതിനായി സമഗ്ര സൈറ്റ് യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ജാലകം തുറന്നു വരും. അതിനകത്ത് കൊടുത്തിരിക്കുന്ന ടീച്ചേഴ്സ് പ്ലാൻ, മൈ പ്ലാൻ, ക്രിയേറ്റ് യൂണിറ്റ് പ്ലാൻ, ക്രിയേറ്റ് മൈക്രോ പ്ലാൻ, ഇത് നാലുമാണ് ടീച്ചിങ് നോട്ട് സമഗ്രയിൽ നിന്ന് എടുക്കുന്നതിനും നമുക്ക് സ്വന്തമായി ടീച്ചിങ് നോട്ട് തയ്യാറാക്കി സമഗ്രയിൽ അപ്ലോഡ് ചെയ്ത് HMന് പ്രസൻറ്റ് ചെയ്യാനും ഉള്ള ജാലകങ്ങൾ. ഇതിൽ സമഗ്രയിൽ നിന്ന് ടീച്ചിങ് നോട്ട് എടുക്കുന്നതിനായി ടീച്ചേഴ്സ് പ്ലാനിൽ കയറുക. ഈ നാല് ഓപ്ഷൻസ് തന്നെയാണ് ഈ സൈഡിൽ ഏറ്റവും താഴെയായി കൊടുത്തിരിക്കുന്നതും. ടീച്ചേഴ്സ് പ്ലാനിൽ കയറുക. നമുക്കാവശ്യമായ ക്ലാസ് സെലക്ട് ചെയ്യുക, സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ചാപ്റ്റർ സെലക്ട് ചെയ്യുക. ആപ്സ് ചാപ്റ്ററിന് അനുയോജ്യമായ ലേണിംഗ് ഔട്ട്കംസ് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതിൽ നിന്നും നമുക്കാവശ്യമായ ഒരു ലേണിംഗ് ഔട്ട്കം സെലക്ട് ചെയ്യുക. ആ ഒരു ലേണിംഗ് ഔട്ട്കമ്മിനായിട്ട് ഒരു ആക്ടിവിറ്റി മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ മൈ പ്ലാൻ, താഴെ കൊടുത്തിരിക്കുന്ന മൈ പ്ലാനിലോട്ട് കൊണ്ടുവരണം. അതിനുവേണ്ടി ഈ മൈക്രോ പ്ലാനിൽ അല്ല ക്ലിക്ക് ചെയ്യേണ്ടത്, ഈ പേരെഴുതിയിരിക്കുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യണം. മൈക്രോ പ്ലാനിൽ ക്ലിക്ക് ചെയ്താൽ കസ്റ്റമൈസ് ഓപ്ഷൻ വരില്ല. പേരെഴുതിയിരിക്കുന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ കസ്റ്റമൈസ് ചെയ്യാൻ ഓപ്ഷൻ വരും. കസ്റ്റമൈസ് ചെയ്യുക. കസ്റ്റമൈസ് ചെയ്ത് സേവ് കൊടുക്കുക. ഇപ്പോൾ അവിടെ കണ്ട യൂണിറ്റ് പ്ലാൻ നമ്മുടെ മൈ പ്ലാനായി നമ്മുടെ പേജിൽ വന്ന് കിടക്കും. ഇനി നമുക്ക് ഇവിടെ മൈക്രോ പ്ലാൻ, ഇതിനകത്തെ മൈക്രോ പ്ലാൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആക്ടിവിറ്റി 5 എന്നും പറഞ്ഞൊരു ആക്ടിവിറ്റിയാണ് കിടക്കുന്നത്. അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് തുറന്ന് നോക്കുക. ഇതിനകത്ത് ആവശ്യമായ മാറ്റങ്ങൾ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ മാറ്റം വരുത്താം. ഒരു പേര് കൊടുത്തു. ഇവിടെ മാറ്റങ്ങൾ വരുത്തിയ ശേഷം അപ്ഡേറ്റ് കൊടുക്കുക. ഇപ്പോൾ ഇത് ഈ ബാറല്ല താഴോട്ട് കൊണ്ടുവരേണ്ടത്, ഇതിൻ്റെ വെളിയിലത്തെ ബാർ താഴോട്ട് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് മൈ പ്ലാൻ നമുക്ക് കാണുക. എ സ്നാക്ക് ഇൻ ദ ഗ്രാസ് ആക്ടിവിറ്റി 5, ഇത് നമുക്ക് മൈക്രോ പ്ലാൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ പേര് മാറ്റി കൊടുത്ത പേരിൽ ഇവിടെ കിടക്കും. ഇത് സബ്മിറ്റ് ഫോർ അപ്രൂവൽ കൊടുത്താൽ ഈ ബട്ടൺ ഇനി ഇവിടെ കാണത്തില്ല. ഇത് HMന് അപ്രൂവ് ചെയ്യാനായി നോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ നോട്ട് വീണ്ടും കാണാം. മാറ്റം വരുത്തണമെങ്കിൽ വരുത്തി അപ്ഡേറ്റ് കൊടുക്കാം. പ്രിൻ്റ് എടുക്കുമ്പോൾ ഡയറക്റ്റ് പ്രിൻ്റ് എടുക്കുന്നില്ല, സേവ് ചെയ്തിട്ട് പെൻഡ്രൈവിലാണ് എടുക്കേണ്ടതെങ്കിൽ പ്രിൻ്റ് ഫയൽ കൊടുക്കുക. ഇവിടെ ഫയൽ എവിടെ സേവ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അവിടെ പേര് മാറ്റിക്കൊടുക്കുക. ഗ്രാസ് എന്ന പേര് കൊടുത്തു. സെലക്ട് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഡെസ്ക് ടോപ്പിൽ ഗ്രാസ് PDF ആയി സേവ് ചെയ്യും. ഇവിടെ പ്രിൻ്റ് കൊടുക്കുക.
ചെയ്തിട്ടുണ്ട്, ഗ്രാസ് പി ഡി എഫ്. ഇത് നമുക്ക് പിന്നീട് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ സബ്മിറ്റ് ഫോർ അപ്രൂവൽ കൊടുത്താൽ ആ ബട്ടൺ അവിടെ കാണില്ല, ഇത് അപ്രൂവ് ചെയ്യാനാണ്. ഇനി നമുക്ക് ഡാഷ്ബോർഡിലോട്ട് പോകാം. നമ്മൾ സബ്മിറ്റ് ചെയ്ത പ്ലാൻ എത്രയെണ്ണം ഏത് വിഷയത്തിൽ സബ്മിറ്റ് ചെയ്തു, അത് HM അപ്രൂവ് ചെയ്തോ എന്നൊക്കെ അറിയാനായി പ്ലാൻ കൺസോളിഡേഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മൾ സബ്മിറ്റ് ചെയ്ത എണ്ണം കാണും, അപ്രൂവ് ചെയ്തിട്ടില്ല. ഇവിടെ ക്ലാസ് റൂം പ്രസൻറ്റേഷന് ആവശ്യമായ റിസോഴ്സ് ഇവിടെ നിന്നും ലഭിക്കും. സബ്ജക്റ്റ് മലയാളം, സബ്മിറ്റ് കൊടുത്ത് ഈ പാഠത്തിന് അനുയോജ്യമായി ഇവിടെ ഒരു വീഡിയോ ഉണ്ട്, 4 ആഡിയോസ് ഉണ്ട്, ഇമേജ് ഇല്ല, ഇൻട്രാക്റ്റീവ് 2 എണ്ണമുണ്ട്. ഇവിടെ ആഡിയോ 4 എണ്ണം ഇവിടെ കാണാം, ഇൻട്രാക്റ്റീവ് ഇവിടെ 2 എണ്ണമുണ്ട്. നമുക്കിത് ഓരോന്നും തുറന്നു നോക്കി നേരെ പരിചയപ്പെട്ടതിന് ശേഷം മാത്രം ക്ലാസ്സിൽ കാണിക്കുക.